പ്രധാനപ്പെട്ട ലീഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ബ്രോക്കറിനെ പിടികൂടി. 2 ദിവസം മുമ്പ് അവൻ 6 കിലോ RDA സപ്ലൈ ചെയ്തിരിക്കുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അടിച്ചാൽ വേദന അറിയാതിരിക്കാൻ അവൻ കൊക്കൈൻ യൂസ് ചെയ്തിട്ടുണ്ട്. മരുന്നിന്റെ എഫക്ട് മാറാൻ വെയിറ്റ് ചെയ്യണം. കാത്തിരിക്കാൻ സമയമില്ല. കോൾ ദ ഡോക്ടർ. യെസ് സർ. എന്ത് വരുന്നത്? സ്റ്റെറിലൈസ് ചെയ്തോ? കുത്തിവെച്ച വാ, തുറക്കോ. വക്കീല് വരണം, എന്റെ വക്കീല്. അയാൾ വന്നാലേ ഞാൻ വാ തുറക്കൂ. അരമണിക്കൂറിനുള്ളിൽ ഡ്രഗിന്റെ എഫക്ട് മാറും. ടേക്ക് കെയർ ഓഫ് ഹിം. ഹീ വിൽ ബി എക്സ്ട്രാ സെൻസിറ്റീവ്. ചിലപ്പോ അറ്റാക്ക് പോലും വന്നേക്കാം. ശ്രദ്ധിക്കണം. ഹലോ ആരിഫ്, അടുത്ത അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഇവിടെ എത്തണം. ഓക്കേ. അണ്ണാശാലി പോലീസ് സ്റ്റേഷനിൽ പെട്ടെന്ന് പതിവില്ലാത്ത തിക്കും തിരക്കും. സ്റ്റേഷന്റെ നടയിൽ പോലീസ് ഡോഗ്സും ബോംബ് സ്ക്വാഡും ഒക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെച്ചിട്ടുള്ളതായാണ് അറിയാൻ കഴിഞ്ഞത്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തി ഫോണിലൂടെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ ചാനലിനെ അറിയിച്ചതാണിത്. എന്നാൽ സ്റ്റേഷനകത്ത് ബോംബ് ഉണ്ടോ ഇല്ലയോ എന്ന് ആധികാരികമായി പറയാൻ ഞങ്ങൾക്കാവില്ല. പോലീസ് ഓഫീസറിന്റെ ആവശ്യാനുസരണം തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. എങ്കിലും സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമം തുടരുക തന്നെ ചെയ്യും. വിത്ത് ക്യാമറമാൻ കിരൺ, നടാശ രാജ്കുമാർ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് ആണോ മോർച്ചറിയാണോ എന്ന് ദൈവത്തിന് തന്നെ അറിയാം. Arif, are you not Navin? Task force. He is all yours. Kunne kerada. We need information, not meat. Okay. Got it, sir. Get back to me at the bar room when it is over. Right, sir. ആ സ്റ്റേഷനിൽ ആരായിരുന്നു ഡ്യൂട്ടി ഓഫീസർ? സർ വെങ്കടേഷനാണ് സാർ. ഇതുവരെ എത്തിയാൽ ഉടൻ വീട്ടിപ്പൊക്കെ പറയണം. നാളെ സസ്പെൻഷൻ ഓർഡർ വരും. കൈലാസനോട് ടേക്ക് ഓവർ ചെയ്യാൻ പറയും. ആ ടി വി റിപ്പോർട്ടർ കൂട്ടിട്ട് വരും. വേഗം ആവട്ടെ. ലാത്തിയുടെ എന്താണോ അത്? മുഴുവൻ ചോരക്കറയാണല്ലോ. വല്ലപ്പോഴും ക്ലീൻ ചെയ്ത് ഡെറ്റോൾ പുരട്ടി വെച്ചുകൊടുത്തില്ലേ? പേരെന്താന്ന് പറഞ്ഞു? ഇതൊന്ന് ക്ലീൻ ചെയ്തോ. പറയ്. അറിയില്ല, RDX എക്മോറിൽ ഡെലിവറി ചെയ്തു. ആളാരെന്ന് അറിയില്ല. എഴുതി തന്നതാ റഫീഖിന്. അത് കൈമാറി സാർ. എന്നോട് ചെയ്യല്ല സാർ, പ്ലീസ് സാർ. എനിക്ക് വേറെ അറിയില്ല സാർ. എന്നോട് ചെയ്യരുത്. മണ്ണ് നിറച്ച ചാക്കോടെ പോയി ആ കഥകിന്റെ പിന്നിലുണ്ടോ നോക്ക്. അതോ അതും ചേർത്താണ് കുഴിച്ചുമൂടിയത്. എന്തൊരു കഷ്ടം ഇത്. ഒന്ന് ചെയ്യല്ലേ സാർ, ഞാൻ പറയാം സാർ. നമ്പർ 4 ഗോവിന്ദസ്വാമി സ്ട്രീറ്റ് മണ്ണടി,